പക്ഷേ നമസ്കാരം. ഒരുപാട് ഒരുപാട് നാളായിരിക്കും. എന്തൊക്കെയാ വിശേഷം? സുഖമായിരിക്കണം. പക്ഷേ ഇതാരാ മനസ്സിലായോ? വയലിൻ കലാകാരൻ ശബരീഷ് സുമേഷ്. അദ്ദേഹം കലയുടെ താല്പര്യമായിട്ട് നേവിയിൽ നിന്ന് റിട്ടയറായിട്ട് ഇപ്പോൾ കല മാത്രം ഉപാസിച്ച് നടത്തുന്ന ഒരാളാണ്. പിന്നെ എന്തുണ്ട് വിശേഷം? പക്ഷേ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് മാഷെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. പിന്നെ മാഷിനൊപ്പം കുറച്ച് ഓണവിശേഷങ്ങൾ. തീർച്ചയായിട്ടും. അതെ അതെ അതെ. അപ്പൊ മാഷ വീട്ടില് വരണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. വന്നപ്പോ മാഷിന്റെ ഇങ്ങനെ നാദപ്രപഞ്ചം കേട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുപോയി കുറച്ചു നേരം. മറ്റൊന്നും ഇല്ലെങ്കിലും ഇത് നമുക്ക് തന്നെ ഒരു ഹരമാണല്ലോ. തീർച്ചയായും. അപ്പൊ നമുക്ക് ഏതായാലും അടുത്ത പരിപാടികൾക്ക് ഒരുമിക്കുന്നുണ്ടല്ലോ. അതിന്റെ ചില വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാറുള്ളൂ. ഉപകരണത്തിലൂടെ മാഷ്ടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനേ ഉള്ളൂ. എല്ലാ വേദികളും എല്ലാവർക്കും എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നമുക്കെന്നാൽ അത് ആവാം. പക്ഷേ മാഷയോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് എന്താ പറയുക, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ശരിക്കും മാഷയുടെ കൂടെയുള്ള ഓരോ സ്റ്റേജും. ശരിക്കും പറഞ്ഞാൽ എനിക്കും സുമേഷ് ചേട്ടനൊക്കെ ഒരു പഠനമാണ് ശരിക്കും പറഞ്ഞാൽ. ക്ലാസ് റൂമിൽ ചെന്ന് ഇരിക്കുക, ഒരു വലിയ ആചാര്യൻ ഞങ്ങളെ പഠിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമാണ് ശരിക്കും മാഷയുടെ കൂടെയുള്ള ആ ഒരു ഇത്. പക്ഷേ എനിക്ക് മാഷയുടെ, ഞാൻ കുട്ടിക്കാലം മാഷ് തൃപ്പൂണിത്തുറയിലൊക്കെ വരുന്ന സമയത്ത് മാഷ് കഥകളി സംഗീതം, കഥകളി പദങ്ങൾക്കും കഥകളി വലിയ വലിയ ആചാര്യന്മാർക്കൊക്കെ മാഷ് വായിക്കുന്നതൊക്കെ കണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ കഥകളി പദത്തിനോട് മാഷ് കൊടുക്കുന്ന ആ ഒരു ഈ വാദ്യത്തിൽ കൊടുക്കുന്ന ആ ഒരു വേറൊരു തരമാണ് ശരിക്കും അത്. അത് എങ്ങനെയാണ് മാഷ്? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് സംഗീതം. സംഗീതം, അതെ. അപ്പം നമുക്ക് ചെണ്ട എല്ലാവരും പറയുന്നത് വലിയൊരു ശബ്ദമാണ്. അതെ, അസുരവാദ്യം. അസുരവാദ്യം. നമ്മൾ അതിനെ മെരുക്കിയെടുത്ത് ഈ സംഗീതം മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും സംഗീതത്തിന് കൂട്ടു നിൽക്കാനുള്ള ശബ്ദം മാത്രമേ എനിക്കിതിൽ നിന്ന് പുറപ്പെടാറുള്ളൂ എന്ന് എൻ്റെ തോന്നൽ. അത് സ്വയം ചെയ്യുമ്പോഴും അതെ. പിന്നെ കുട്ടി പഠിച്ച കാലത്ത് ഒരുപാട് കഥകളിക്ക്, നേരത്തെ സൂചിപ്പിച്ച കഥകളിക്ക് കൊട്ടുക എന്ന് പറഞ്ഞാൽ അത് വേഷക്കാരനെ അകമ്പടിയാണ്, അതോടൊപ്പം തന്നെ സംഗീതത്തിനും അകമ്പടിയാണ്. കലാശങ്ങൾക്ക് മാത്രം വേറിട്ട് നിൽക്കുന്ന ശബ്ദമായിട്ടാണെങ്കിലും ഇതിനെല്ലാം എല്ലാം കൂടി ചേർന്നൊരു വിഷയമാണ് കഥകളി. അപ്പോൾ അത് അങ്ങനെ ഈ ചെണ്ടയെ ഏതൊക്കെ രീതിയിൽ എത്രമാത്രം ശബ്ദം വേണം, എത്രമാത്രം ശബ്ദം കുറയ്ക്കണം, ആ ഒരു ഇത് കിട്ടിയത്, ആ ഒരു വിഷയം എനിക്ക് നേടിത്തന്നത് കഥകളിയാണ്. സ്റ്റേജുകളിൽ ഞാൻ പറയാറുണ്ട് മാഷിന്റെ കൂടെ ഒരു പദം, കാരണം മാഷിന്റെ കൂടെ ഫ്യൂഷൻസും കാര്യങ്ങളും കോർപ്പും അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് കൂട്ടലും കുറക്കലുകളും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഈ പദത്തിന്റെ ഭംഗി എന്താ ഈ ചെണ്ടയിലൂടെ ഈ വായിക്കുമ്പോൾ? എന്നാൽ അതിലൊരു ഫ്യൂഷൻ എലമെന്റ് ഒരു വേണം എന്നുള്ളൊരു. അതെ അതെ. അപ്പൊ സുമേഷേണ്ട് ഇപ്പൊ നമ്മുടെ പോണ്ട് മാഷെ, അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് എന്തായാലും പദം ഒന്ന് ഫ്യൂഷൻ രീതിയിലും എന്നാൽ അതിന്റെ ഒരു തനതായ ഇത് കളയാണ്ട് നമുക്ക് ആ ഒരു പാരമ്പര്യം കളയാണ്ട് നമുക്കിത് ശ്രമിച്ചു നോക്കാം. പക്ഷേ
ഇപ്പോൾ വായിച്ച സുരുട്ടിയിലുള്ള പദം എന്തൊരു മനോഹരമാണ്. സ്വാതി തിരുനാളിൻ്റെ ആ പദം മഹാരാജാവിൻ്റെ, അതെ മഹാരാജാവിൻ്റെ, അതിങ്ങനെ എത്ര കേട്ടാലും മതി വരാത്തൊരാണ്. എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ഒരു ഭക്തിയാണ് ഫീൽ ചെയ്യുക. ഒരുപക്ഷെ അത് കഥകളിൽ കുചേലവൃത്തം കഥകൾ പുഷ്കര വിലോചന എന്ന് കൃഷ്ണനോട് പുഷ്കര ഈ കുചേലൻ്റെ ഒരു പദമുണ്ട് പുഷ്കര വിലോചന, അത് സുരുട്ടിരാകാം. അപ്പോൾ അതൊരു ഭക്തി വിഷയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കഥകളി കേട്ട് കേട്ട് അതൊരു ഭക്തിയുടെ രാഗമായിട്ട് മാറിയോ എന്നൊരു തോന്നലുണ്ട്. നമുക്ക് ഓണത്തിലേക്ക് വരാം മാഷേ. മാഷിനെ ഓണം എന്ന് പറയുമ്പോൾ മാഷ് എപ്പോഴും പറയാറുണ്ട് മാഷിന് ഒരിക്കലും നിൽക്കാൻ നേരിടാനല്ല, എന്നുവെച്ചാൽ അത്തം പത്ത് ഓണം എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ അടുത്ത കാലത്തെ വിഷയമാണ് മാഷ് അത്തം എന്നുള്ളതല്ല, അതിന് മുമ്പുള്ള നാള് തൊട്ട് മാഷ് തിരക്കാണ്. കാരണം എല്ലാ ദിവസവും മാഷ്. അപ്പോൾ എങ്ങനെയാണ് മാഷ് കുട്ടിക്കാലത്ത് ഓണം? കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് വടക്കേ മലബാറിൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരാണ്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മഹാദേവ ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ശംഖുവിളി പൂജകൊട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ വളർന്നത് തന്നെ. ആ കാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഓണം ദിവസം ഒരു സദ്യ, ഓണസദ്യ, ഓണസദ്യ അതാണ് ബാക്കി എല്ലാ ദിവസവും പൂവ് അത്രേ ഉള്ളൂ. നേരെ മറിച്ച് പാലക്കാടൻ ഭാഗത്ത് വന്ന ഞാൻ 12 വയസ്സിന് ശേഷം പാലക്കാടാണ് പഠിച്ചതും ജീവിച്ചതും ഇന്നേ വരെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നേരെ മറച്ചൊരനുഭവമാണ്. കാരണം അതിന് മാതയവരെ വെക്കുക, തൃക്കാക്കരപ്പിനെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നത് ഇത് വടക്കേ വരവാറിലില്ല. പിന്നെ പഠനവും കാര്യങ്ങളായി ഓണം എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷ ദിവസമാണെങ്കിലും അന്ന് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടി ഊണ് കഴിക്കും. പിന്നെ പുറത്തിറങ്ങി പരിപാടികൾക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഓണം ദിവസം നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കൂടെ പോയിട്ട് പരിപാടി നടത്താനുള്ളൊരു തീരുമാനം കൂടെ ഓണം ആഘോഷിക്കാം. മട്ടന്നൂർ ഞങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ 5 വീടാണ്, കൂട്ടുകുടുംബമാണ് ഇപ്പോഴത്. അപ്പൊ എന്റെ അച്ഛനും അമ്മയുണ്ട് ഇപ്പോഴും ഉണ്ട്. അവരെല്ലാരും കൂടിയിട്ട് നിശ്ചയിച്ച ദിവസം ഒരു ഓണാഘോഷം. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ തിരക്കെല്ലാം കഴിഞ്ഞ് നമുക്കും ഒരുമിച്ച് ഒരു ഓണാഘോഷമാവല്ലോ. തീർച്ചയായും ഓണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ ഓടി വന്ന ഒരു പാട്ടുണ്ട്. നമുക്കപ്പോ ആ ഒരു ഗാനം തന്നെ നമുക്കൊന്ന് അവതരിപ്പിക്കാം. അത് ഏതാണ്? മാവേലി നാടുവാണിയിലും കാലം. മാവേലി എന്ന് വന്നാൽ തന്നെ ഒക്കെയായി. മാഷയോടെ ആഘോഷിക്കാൻ പറ്റി. മാഷയോടെ സംഗീതപരമായ ഒരു ഓണം അതാണ്, സദ്യയെക്കാട്ടിലും ഉപരി എല്ലാത്തിനേക്കാളും ഒരു സംഗീതപരമായിട്ട് മാഷയോടെ ആഘോഷിക്കാൻ പറ്റി, അതൊരു വലിയൊരു സന്തോഷം. പല വിഷയങ്ങളിലുള്ള ഒരുപാട് വലിയ മഹാന്മാരുടെ കൂടെ ഒരു നേരമെങ്കിലും കഴിയാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാന്മാരുടെ ഒപ്പം. മാഷ് സ്റ്റേജിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഓർമ്മകൾ പറയാനായിട്ട്?
നമുക്കും ഇപ്പോൾ അല്ലാരാഖയുടെ കൂടെ തിരുവനന്തപുരം വേദിയിലാണ് ഉണ്ടായത്. ഹക്കിം ലോധിയുടെ കൂടെ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് തന്നെ കൊല്ലത്ത് നടന്നൊരു 3 മണിക്കൂർ ഗ്യാപ്പ് ഇല്ലാതെ. ഈ ഫ്യൂഷൻ എന്നുള്ള സംഗീത രൂപം ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാഷും നമ്മുടെ കരുണാമൂർത്തി സാറും. ശരിക്കും പറഞ്ഞാൽ 97-ൽ അതെ കേരളത്തിൽ ഈ ഒരു വിഷയം ആദ്യമായിട്ട് ചെയ്തത് കരുണാമൂർത്തിയുടെ നേതൃത്വത്തിലാണ്. തീർച്ചയായും അതിനു മുമ്പേ ഞാൻ കണ്ടിട്ടില്ല ഇത്. തീർച്ചയായും ഞാൻ തന്നെ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു അറിയില്ല, അന്നും ഇന്നും അറിയാത്തൊരു വിഷയമാണ് ഫ്യൂഷൻ എന്നുള്ളൊരു രൂപം. മാഷ, അപ്പോൾ ഇത് ആദ്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? ഒന്ന്, ജനങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. തീർച്ചയായും നേരെ മറിച്ച് അതിൽ കൃത്യമായ ഇതൊന്നും ശരിയല്ല എന്നുള്ളൊരു വിഷയം അന്നുണ്ടായിരുന്നു. ആ വിമർശനം നമ്മളുള്ള ആൾക്കാരാണ്, ഈ വാദ്യം കൊണ്ടു നടക്കുന്നവരെന്നുള്ള വിമർശനം. ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ നമുക്ക് നമ്മളെന്തെല്ലാം കൊണ്ട് നടന്നാലും ഇത് വീട്ടിലിരുന്ന് കൊട്ടാനോ പാടാനോ ഉള്ളല്ലോ. നമ്മൾ ഇത് ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ മുന്നിൽ അവർക്ക് എന്താണ് വേണ്ടത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഴമ നിലനിർത്തിക്കൊണ്ടുള്ള പുതുമ. നമ്മളെ വേർതിരിച്ച് നിർത്താതെ എവിടെയൊക്കെ വിളിക്കണോ അത് ജാതി മത ചിന്തകൾക്ക് മുകളിലായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാമെന്നുള്ളത്, നമുക്ക് അങ്ങനെ ഒരു വേദി കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. തീർച്ചയായും മാഷ, തീർച്ചയായും നമുക്കതിന് വേണ്ടി അത് ജനങ്ങളെ മുമ്പിൽ നമുക്ക് വെക്കാം. അതെ അതെ അതെ, നടക്കട്ടെ. നമ്മളവിടെ പോയി വായിച്ചിരിക്കും. റെഡിയല്ലേ? റെഡിയാണ്. Thank you.
ഭാഷ കൂടെ ഇവിടെ ഓണം ആഘോഷിക്കാൻ പറ്റി. അതൊരു വലിയ സന്തോഷം. ഇനി നാളെ നമ്മൾ യാത്ര പറയേണ്ട ആവശ്യമില്ല. നാളെ വീണ്ടും നമ്മൾ പ്രോഗ്രാമിന് കാണാൻ പോവുകയാണ് ഒരു വേദിയിൽ വെച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ എങ്കിലും ഈ ഒരു ഓണക്കാലം ഒരുപാട് 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 സന്തോഷം. എല്ലാവരുടെയും ഇവിടെ ഒരു ഓണം ആഘോഷിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സുമേഷിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും സുമേഷിടെ എങ്കിൽ വണ്ടി തിരിച്ചോളും എന്നാണ് പറഞ്ഞത്. റെഡി എന്നാണ് സുമേഷിടെ പറഞ്ഞത്. നമുക്ക് ഏറ്റവും നല്ല ഓണം പഴയ കാലത്തുള്ള മാവേലി നാട് വാണിടുന്ന കാലത്ത് എങ്ങനെയാണോ അതുമാതിരിയുള്ളൊരു ഓണം ആഘോഷിക്കാൻ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഓണാശംസ. തീർച്ചയായും.